അങ്കമാലിയിൽ എം ഡി എം എയുമായി യാത്രക്കാരൻ പിടിയിലായി. ബംഗളൂരുവിൽ നിന്ന് വന്ന പെരുമ്പാവൂർ സ്വദേശി സുധീറിൽ നിന്നാണ് എം ഡി എം എ പിടികൂടിയത്. രഹസ്യ വിവരത്തെ തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് സുധീർ പിടിയിലായത്. കൊച്ചിയിൽ നിന്നും ടോം കുര്യാക്കോസ് ചേരുന്നുണ്ട്. ടോം, ഈ അങ്കമാലിയിൽ എം ഡി എം എയുമായി ഒരാൾ പിടിയിലാകുന്നു, ഇയാളെ കൂടുതൽ ഇയാളിൽ നിന്ന് വിവരങ്ങൾ ശേഖരിക്കാൻ പോലീസിനായിട്ടുണ്ടോ? മറ്റ് വിവരങ്ങൾ എന്തൊക്കെയാണ്? പ്രവിത, ഇന്ന് രാവിലെ പോലീസിന് ലഭിച്ച രഹസ്യവിവരത്തെ തുടർന്ന് ഒരു ടൂറിസ്റ്റ് ബസ്സിൽ പരിശോധന നടത്തിയപ്പോഴാണ് ഈ ഒരു യാത്രക്കാരിൽ നിന്നും എം ഡി എം എ പിടിച്ചെടുത്തത്. 50 ഗ്രാം എം ഡി എം എ ആണ് പിടിച്ചെടുത്തത്. 1 ഗ്രാമിന് 5000 രൂപയോളം വിപണിയിൽ വില മതിക്കുന്ന ഒരു എം ഡി എം എ ആണിത്. അതായത് ലക്ഷങ്ങൾ വില മതിക്കും പിടിച്ചെടുത്ത എം ഡി എം എ, ലക്ഷങ്ങളുടെ വിലയുണ്ട് എന്നാണ് പോലീസ് നൽകുന്ന വിവരം. പെരുമ്പാവൂർ സ്വദേശി സുധീറാണ് പിടിയിലായത്. 2 ആഴ്ചക്കിടെ ഇത് 2ാം തവണയാണ് സമാനമായ രീതിയിൽ ബാംഗ്ലൂരിൽ നിന്ന് എത്തിച്ച യുവാക്കൾ, ബാംഗ്ലൂരിൽ നിന്നും യുവാക്കൾ ഈ കേരളത്തിലേക്ക് എം ഡി എം എ കടത്തുന്നതിനിടയിൽ പിടിയിലാകുന്നത്. അന്നും 2 ആഴ്ചക്കിടെ കഴിഞ്ഞ മാസം, അതായത് നവംബർ 22-ാം തീയതിയായിരുന്നു. ഇതിനു മുൻപ് 4 പെരുമ്പാവൂർ സ്വദേശികൾ പിടിയിലായിരുന്നു. ഇന്നും പെരുമ്പാവൂർ സ്വദേശി തന്നെയാണ് പിടിയിലായിട്ടുള്ളത്. ഈ ബാംഗ്ലൂർ കേന്ദ്രീകരിച്ചാണ് ഈ ലഹരി കടത്ത് നടത്തുന്നതെന്നാണ് പോലീസിന് ലഭിച്ചിരിക്കുന്ന വിവരം. അതോടൊപ്പം തന്നെ ഈ ലഹരി കടത്തിന് പിന്നിൽ വിദേശ ബന്ധം കൂടി പോലീസ് പരിശോധിക്കുന്നുണ്ട്. ഈ കഴിഞ്ഞ 2 ആഴ്ച മുൻപ് എം ഡി എം എ പിടിച്ചെടുത്ത സംഘവും അതോടൊപ്പം അവരും നൈജീരിയൻ സംഘവും തമ്മിൽ ചില ബന്ധങ്ങളുണ്ട് എന്ന രീതിയിൽ പോലീസ് അന്വേഷണം നടത്തുന്നതിനിടെയാണ് ഇന്ന് ഈ സുധീർ, പെരുമ്പാവൂർ സ്വദേശി സുധീർ എം ഡി എം എ കടത്തുന്നതായിട്ടുള്ള സൂചനകൾ പോലീസിന് ലഭിച്ചത്. അതിൻ്റെ അടിസ്ഥാനത്തിലായിരുന്നു ഇന്ന് പരിശോധന നടത്തിയത്. ഈ ബസ്സിലെത്തിയ യാത്രക്കാർ, അതായത് സുധീർ, ഈ ഹെൽമറ്റിനുള്ളിൽ ഈ ആയിരുന്നു ഈ എം ഡി എം എ ഒളിപ്പിച്ച് കടത്താൻ ശ്രമിച്ചത്. പക്ഷേ പോലീസ് ഇയാളെ പൂർണ്ണമായും പരിശോധിച്ചപ്പോഴാണ് ഹെൽമറ്റിനുള്ളിൽ നിന്നും 50 ഗ്രാം എം ഡി എം എ പിടികൂടാൻ കഴിഞ്ഞത്. എടപ്പള്ളി സ്വദേശിക്ക് നൽകുന്നതിന് വേണ്ടിയാണ് എത്തിച്ചത് എന്നാണ് പോലീസിന് ഇപ്പോൾ പ്രാഥമികമായി ലഭിച്ചിരിക്കുന്ന വിവരങ്ങൾ. ഇയാളെ വിശദമായി ചോദ്യം ചെയ്യുകയാണ്. കൊച്ചിയിലെ പല ഡി ജെ പാർട്ടികൾക്കും വേണ്ടി ബാംഗ്ലൂരിൽ നിന്നും സമാനമായ രീതിയിൽ ഇതിനു മുൻപും ലഹരി കടത്തിയിരുന്നു. എം ഡി എം എ ഉൾപ്പെടെയുള്ള മാരകമായിട്ടുള്ള മുന്തിയിനം ലഹരികൾ പിടിച്ചെടുത്തിരുന്നു. ഇത് കേന്ദ്രീകരിച്ചുള്ള അന്വേഷണം പോലീസ് വ്യാപിപ്പിച്ചിട്ടുമുണ്ട്. ശരി, അങ്കമാലിയിൽ എം ഡി എം എയുമായി ഒരാൾ പിടിയിലായി. ഇതേക്കുറിച്ചുള്ള വിവരങ്ങളാണ് ടോം കുര്യാക്കോസ് നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.